കേരള ഫെഡ് വൈസ് ചെയർമാൻ, സഹകരണ പെൻഷൻ ബോർഡ് മെമ്പർ, കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനായ ഇ രമേശ് ബാബു. ഇ രമേശ് ബാബു, കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനായ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഇ രമേശ് ബാബു. അർപ്പണബോധവും സത്യസന്ധതയും നേതൃപാഠവും ലളിതമായ ജീവിതവും നയിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ജനകീയ നേതാവ്. നിലവിൽ കേരഫെഡ് വൈസ് ചെയർമാൻ, CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം, കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 1969 ദേവഗിരി കോളേജിലെ പഠന കാലഘട്ടത്തിൽ KSF SFI വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് സജീവമായ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനം. തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എളിമയുള്ള ജീവിതം നയിച്ച സഖാവിനെ 1995 പാർട്ടി കുന്ദമംഗലം ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുകയും വിജയിക്കുകയും കുന്ദമംഗലം ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2000 കൊടിയത്തൂരിൻ്റെ മണ്ണിൽ ആദ്യമായി ചുവപ്പ് കൊടി നാട്ടി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതും ഇ രമേശ് ബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഒന്ന്, എൻ്റെ അച്ഛൻ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുഭവിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ അന്ന് CT വണ്ടി മൊയ്യാക്ക കൊലപാതകം നടന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രകടനത്തിന് പോയപ്പോൾ അച്ഛനെ കൊണ്ടുപോയ ചെറിയ ഓർമ്മ എനിക്ക് വളരെ ചെറിയ അന്നേക്ക് 4-5 വയസ്സ് മാത്രമാണ്. എന്നാലും അതൊരു ചെറിയ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ. ഈ പഠിക്കാൻ പോയിട്ടൊരു കൊലപാതകം നടത്തും, കയ്യേറ്റം. ആ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അന്ന് മരിച്ച അബു എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വലിയ പ്രതിഷേധ പ്രകടനം ഒരിക്കലും ഇവിടെ നടന്നപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കം. ഭാര്യ പുഷ്പവല്ലി, മക്കൾ രമ്യ, ലാലു പ്രസാദ്.